സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ അതിൽ നിന്ന് കരകയറുവാൻ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ് മാളുകൾക്കും മാർക്കറ്റുകൾക്കും സമയ നിയന്ത്രണത്തോടുകൂടി മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഇതിൽ ഒരു തീരുമാനം ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കരകയറ്റാൻ കഴിയൂ എന്നാണ് ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കടബാധ്യതയും ആഗോള പണപ്പെരുപ്പവും രാഷ്ട്രീയ അനിശ്ചിതത്വവും മറ്റുമാണ് പാകിസ്ഥാനെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് പാകിസ്ഥാനിലെ മാളുകളും മാർക്കറ്റുകളും ഉൾപ്പെടെ രാത്രി എട്ടരയോടുകൂടിയും കല്യാണ മണ്ഡപങ്ങളും ഹോട്ടലുകളും രാത്രി പത്ത് മണിയോടുകൂടിയും അടയ്ക്കണമെന്ന നിർദ്ദേശം അധികൃതർ ഇറക്കിയത് വൈദ്യുതി പ്രതിസന്ധി ഉൾപ്പെടെ നേരിടുന്ന രാജ്യത്ത് നേരത്തെ തന്നെ മാളുകളും മാർക്കറ്റുകളും അടയ്ക്കുന്നതിനാൽ ഈ നീക്കം രാജ്യത്തെ ഊർജ്ജ സംരക്ഷണത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഇറക്കുമതി ചെയ്ത ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ഭൂരിഭാഗം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ഇന്ധനങ്ങൾക്ക് വലിയ വിലവർദ്ധനയാണ് ഉണ്ടായത് രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കാൻ ഇതും കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ വെള്ളപ്പൊക്കവും രാജ്യത്തിന്റെ ഉൽപാദനത്തെയും കയറ്റുമതിയെയും സാരമായി ബാധിച്ചു ആൾനാശത്തിനും സാമ്പത്തിക നഷ്ടത്തിനും വഴിവച്ച പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാൻ കടുത്ത ഊർജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇനി എത്രനാൾ കൂടി വൈദ്യുതി തടസ്സം കൂടാതെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നത് കണ്ടറിയണമെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ വെളിപ്പെടുത്തി ഇതേ തുടർന്ന് സർക്കാർ സ്ഥാപനങ്ങളും ഓഫീസുകളും മറ്റു അടച്ച് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം നൽകിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പൗരന്മാരെ സാരമായി ബാധിച്ചേക്കാവുന്ന ഈ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയെ നേരിടാനുള്ള നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം